വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചടങ്ങാണ്. അതിനേക്കാളും ചടങ്ങാണ് നമ്മൾ നമ്മുടെ പെറ്റിനെയും അക്വേറിയം എല്ലാം മൂവ് ചെയ്ത് പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറയുന്നത്. നമ്മുടെ മുഴുവൻ അക്വേറിയത്തിനെയും റീലൊക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസിഡറേഷൻസും പ്രിക്കോഷൻസും എല്ലാം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിപ്പോൾ മീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും എല്ലാം കുറച്ച് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മീനിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ബക്കറ്റോ പ്ലാസ്റ്റിക് കവറോ യൂസ് ചെയ്യാവുന്നതാണ്. ലോങ് ഡ്രൈവ് ആണ് അല്ല മീൻ കുറച്ച് വലിപ്പമുള്ളതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ 20 ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉള്ളതൊരു കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മീനിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ പാത്രങ്ങളിലും. ഇനി പ്ലാന്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിണറ്റിൽ നിന്നുള്ള ഡയറക്റ്റ് വെള്ളം യൂസ് ചെയ്ത് നമ്മളത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മാത്രമല്ല ഈ പ്ലാന്റ്സ് എല്ലാം വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഈ പാത്രത്തിലും വെള്ളത്തിലും സോപ്പോ മറ്റു രാസവസ്തുക്കളോ ഒന്നും കലർന്നിട്ടില്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തിയിരിക്കണം. അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോകുന്നതായിരിക്കും. പിന്നെ അക്വേറിയം സിഫോൺ പമ്പ്, അതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം അക്വേറിയത്തിലെ വെള്ളം നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പാക്കിംഗ് സപ്ലൈസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതെന്തായാലും നിങ്ങൾ ആ സാധനങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ കരുതി വെക്കുക. ടാങ്കിന് പുറത്തുള്ള മറ്റെല്ലാ അക്വേറിയം പ്രോഡക്ട്സും നമ്മൾ മറ്റൊരു ബോക്സിൽ പാക്ക് ചെയ്ത് വെക്കുക. ഫിഷ് ഫുഡ്, വാട്ടർ ഡീക്ലോറിനേറ്റർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ മറ്റേ സേഫായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. ചുറ്റുപാടിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ മീനുകൾക്ക് ഇത് പലപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ പ്രോസസ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും വെള്ളം മാറ്റുമ്പോൾ തന്നെ അത് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഒരു മൂവിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ അക്വേറിയം ലാസ്റ്റ് മൂവ് ചെയ്യാനും ഫസ്റ്റ് അറേഞ്ച് ചെയ്യാനും ശ്രമിക്കുക. പ്ലാന്റ്സ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ അതിൽ വായു കടക്കാനുള്ളൊരു വഴി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക. നമ്മുടെ അക്വേറിയം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് അതിന് ഡാമേജ് ഒന്നും വരാതെ നോക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഈ ടാങ്ക് പൊട്ടുകയോ ചീത്തയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മീനൊക്കെ ഒരു ഭയങ്കര ദുരന്തമായിരിക്കും. അതുകൊണ്ട് ഈ ടാങ്ക് പാക്ക് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടാങ്ക് പാക്ക് ചെയ്യുന്നതിന് വേണ്ടി ബബിൾ റാപ്പ്, ടവലുകൾ, പ്ലാസ്റ്റിക് പാഡിംഗ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വശങ്ങളെല്ലാം ഒന്ന് ലേബൽ ചെയ്യുക. നമ്മൾ കാറിൽ കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക, പക്ഷേ നമ്മളതൊരു റീലൊക്കേറ്റിംഗ് കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം സേഫായിട്ട് അവർ നമ്മുടെ പുതിയ സ്ഥലത്ത് എത്തിച്ചു തരുന്നതായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ സുരക്ഷയും സെക്യൂരിറ്റി എല്ലാം അവർ ഉറപ്പുവരുത്തുന്നതായിരിക്കും. നമ്മൾ ഈ അക്വേറിയം പ്ലേസ് ചെയ്യേണ്ട ഒരു സ്ഥലം മുൻകൂട്ടി നമ്മൾ കൺഫേം ചെയ്ത് വെച്ചിരിക്കുക. മാത്രമല്ല അവിടെ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കുക. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് മീനെ മാറ്റി കഴിഞ്ഞു. ഇനി ഇതിനൊക്കെ ശേഷം അസാധാരണമായിട്ടുള്ളൊരു സ്ട്രെസ്സോ മുഖതയോ അതായത് ഒരു മയക്കമൊക്കെ മീനുകൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള മരുന്നും കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അറിയാമല്ലോ, പറയണ്ടല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.